എനിക്കിതുവരെ ദുർഗാന്റെ അമ്മായിയമ്മയായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്റെ അമ്മയായിട്ട് തന്നെ തോന്നിയിരിക്കുന്നു. എന്ത് പൊരിഞ്ഞ സ്നേഹം, അപൂർവ അമ്മായിയമ്മ മരുമകൾ ബന്ധം. ആ, ഇതിങ്ങനെ അവസാനം വരെ ഒന്ന് നിലനിന്ന് കണ്ടാ മതിയായിരുന്നു. സുലു, ദുർഗിച്ചി, ആതിരയുടെ അമ്മയും അമ്മായിയമ്മയും എല്ലാം ഞാനാ. ഇവൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അങ്ങനെയൊന്നും വരില്ല ദുർഗീച്ചി. ആതിരയ്ക്ക് വിശേഷം ഉണ്ടായ അന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയതാ അതൊക്കെ. ഇവള് പ്രസവിക്കാൻ പോകുന്നത് എന്റെ ആദിമോന്റെ കുഞ്ഞിനെയാ. ഞാനൊരു അമ്മമ്മയാവുക, എന്റെ കൈവിരലിൽ തൂങ്ങി നടക്കാൻ ഒരു പേരക്കുട്ടി വരാൻ പോവാ ദേവമംഗലത്ത്. ഇതിലിപ്പുറം എന്ത് സന്തോഷം എനിക്കുണ്ടാവേണ്ടത്. മുഴുവനും കഴിക്കണം കേട്ടോ. ദുർഗീച്ചി പറഞ്ഞത് കേട്ടില്ലേ? എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നെ? മുഴുവൻ കഴിക്കേ. വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഒരു ഗ്ലാസ് പാലൂടി എടുക്കാം. ദുർഗീച്ചിയുടെ ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ കേട്ട് നമ്മള് വിറച്ച് കൈയും കെട്ടി നിൽക്കുന്ന അവര് കരുതിയത്. നമ്മള് അത്രയും ശക്തമായി പ്രതികരിക്കുന്ന അവര് കരുതിയില്ല. കിട്ടേണ്ടത് കിട്ടിയപ്പോ ദുർഗീച്ച അടങ്ങിയത് കണ്ടില്ലേ. ഏട്ടന് സങ്കടാവൂല്ലോ എന്ന് കരുതി എത്ര നാളെന്ന് വെച്ച ജേട്ട നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുക. ഈ മര്യാദ കേടിനൊക്കെ അതിര് വേണ്ടേ? തുളസി മോളെ അങ്ങനെ അങ്ങ് ഇറക്കി വിടാവുന്ന അവരുടെ ധാരണകളൊക്കെ മാറി. അക്കാര്യം അത്ര എളുപ്പമല്ല എന്ന് നമ്മുടെ പ്രതികരണത്തിൽ നിന്ന് ദുർഗീച്ചയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതങ്ങനെ തന്നെ വേണം. ഇനി നമ്മള് ആ തുളസിമോള് വന്നു. മോളെ, നിനക്ക് ആദ്യമോനെ കൂടി കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? ശരിയാ, അവൻ അവിടെ ഒറ്റയ്ക്കിരിക്കല്ലേ ആ വയ്യാവേലുകളുടെ ഇടയിൽ സ്വസ്ഥതയില്ലാതെ. നിങ്ങൾ രണ്ടുപേരും പറയുന്ന പോലെ ഞാനും അവനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാ. പിന്നെ അതിന് മറ്റൊരു വഴക്കും കൂടി വേണ്ടെന്ന് വെച്ചു. ഒന്നാമതേ ഇപ്പൊ അതിനകം ചന്തയാ. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു പ്രശ്നം കൂടി വേണ്ട. ആദ്യമോൻ എങ്ങനെയുണ്ട് മോളെ? അവൻ ടെൻഷനിൽ തന്നെ ഇരിക്കുകയാണോ? അവൻ എൻ്റെ അത്രയും ഗട്സൊന്നും ഇല്ലല്ലോ അമ്മേ. അവൻ ചെറിയ വെയിലത്ത് പോലും വാടിപ്പോകുന്ന പ്രകൃതമല്ലേ. ആദ്യേ പോലും എടുത്തനെ വീഴ്ത്തി കളയാവുന്ന ആരോപണമല്ലേ അവർ കെട്ടിച്ചമച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ തളർന്നു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പയറ്റാവുന്ന എല്ലാ അടവുകളും ആ മംഗള അപ്പച്ചയും ദുർഗേച്ചും കൂടെ പയറ്റി നോക്കി. അതിന്റെ അവസാനമാ ആതിര ഉയർത്തിയ നാണം കെട്ട ഈ ആരോപണം. ആദ്യ തെറ്റുകാരനല്ലെന്ന് എല്ലാവരെക്കാളും ഏറെ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അവനെ ഞാൻ ഈ കുരുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എല്ലാവരുടെ മുന്നിൽ തെളിയിക്കും. എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമുണ്ട് മോളെ. എന്താ അച്ഛാ? ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സമചിത്തത കൈവിടാതെ നിൽക്കുന്ന നിന്റെ ആത്മധൈര്യം, അത് സമ്മതിച്ച് തന്നേ പറ്റുമോളെ. അതെ, ഒരു പെണ്ണ് ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ നീ കൂടി ആദ്യമോനെ സംശയിച്ച എനിക്കത് ഓർക്കാനും കൂടി വയ്യ. അങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആദ്യമോന്റെ അവസ്ഥ? ഞാൻ അത്ര ചീപ്പാണോ അമ്മേ? നിങ്ങളുടെ മകൾ അത്രയ്ക്ക് വില കുറഞ്ഞവളാണോ? ഓർമ്മകൾ തുടങ്ങുന്ന എന്റെ ബാല്യകാലം മുതൽ ഞാൻ കാണുന്നതല്ലേ അമ്മ എന്റെ ആദ്യ. അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല അമ്മേ. അവൻ ആരെയും വേദനിപ്പിക്കാനും ആവില്ല. അവൻ എങ്ങനെയാ ദുഷ്ടസ്ത്രീയുടെ വയറ്റ് വന്ന് പിറന്നു എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് അത്ഭുതം. അവനെ പ്രസവിച്ചത് ഈ നിൽക്കുന്ന പാവ സ്ത്രീയാണ് മോളെ. അവന്റെ അച്ഛൻ ഈ പാവപ്പെട്ട പോലീസുകാരനും. എന്താ അച്ഛാ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ. ആദിമോന്റെ പേർക്ക് വന്നിരിക്കുന്ന ഈ അപവാദങ്ങളെല്ലാം നമുക്ക് കഴുകിക്കളയണം. അത് ഞാൻ ഏറ്റു.
നിങ്ങൾ കണ്ടോ എന്റെ അടുത്ത നീക്കങ്ങൾ? ഞാൻ നിൽക്കുന്നില്ല അച്ഛാ, കുറെ കാര്യങ്ങളുണ്ട്. പോട്ടെ. അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല അമ്മേ. അവൻ ആരെയും വേദനിപ്പിക്കാനും ആവില്ല. അവൻ എങ്ങനെയാ ദുഷ്ട സ്ത്രീയുടെ വയറ്റ് വന്ന് പിറന്നു എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് അത്ഭുതം. ഞാൻ ചിലതൊക്കെ കേട്ടു, അതിന്റെ സത്യം എന്തെന്ന് നിന്റെ നാവിയിൽ നിന്ന് തന്നെ എനിക്കറിയണം. പറ, ഞാൻ കേട്ടതൊക്കെ നേരാണോ? നിന്നോടാ ചോദിച്ചത്? ഞാൻ അറിഞ്ഞതൊക്കെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്ന അപവാദമാണോ അതോ സത്യമാണോ? സത്യമാണ് ഡാഡി. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അതെന്റെ മുഖത്ത് നോക്കി പറയാൻ? ഈ വീട്ടിൽ വന്ന് നിൽക്കരുതെന്ന് നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞത്. എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചതാ നമ്മുടെ വീട്ടിലേക്ക് പോവാൻ, എന്നിട്ട് നീ വന്നോ? ഞാൻ ദുർഗയോട് സംസാരിക്കാനല്ല വന്നത്, എന്റെ മോളോടാ. എന്റെ മോളെ നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടല്ലേ ഇവളുടെ ജീവിതം തകർന്നത്. ആതിരയുടെ ജീവിതം തകർന്നു പോയിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞാ മതിയോ? വിവാഹിതനായി നിലവിൽ ഒരു ഭാര്യയുള്ള ആദിത്യനിൽ നിന്നാ ഇവൾക്ക് ഈ ചതി നേരിട്ടത്. ആദിത്യൻ വിവാഹിതനായി എന്ന് പറയുന്നത് നേര് തന്നെയാ, പക്ഷേ ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹ ബന്ധമൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ആദിയും തുളസിയും തമ്മിലുള്ള ആ കല്യാണം നടക്കാൻ കാരണക്കാരൻ നിങ്ങൾ ഒരാളല്ലേ? ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണത്തിൽ നിന്നും നിങ്ങൾ ആതിരയെ പിൻവലിച്ചതുകൊണ്ടല്ലേ എനിക്ക് ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം നടത്തേണ്ടി വന്നത്. ഞാനൊരു അച്ഛനാ, ആതിരയുടെ അച്ഛൻ. ഏതൊരു അച്ഛനും കേട്ട ഞെട്ടിപ്പോകുന്ന ഒരു ന്യൂസാ. അന്ന് കല്യാണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ ചില ആളുകൾ എന്നെ വിളിച്ചറിയിച്ചത് അതൊക്കെ ഫേക്ക് ന്യൂസാണെന്നും ആദിയും തുളസിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും എനിക്കന്ന് അറിയില്ലേ. ആ ന്യൂസിന്റെ പിന്നിലുള്ള ആളുകളെയൊക്കെ എനിക്കറിയാം. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, അവരെയൊക്കെ ഞാൻ പിന്നീട് കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ എന്ത് കൈകാര്യം ചെയ്താലും എന്റെ കുട്ടിയുടെ ലൈഫ് തകർന്നു പോയി. ആതിരയുടെ ജീവിതം അവളുടെ ആഗ്രഹം പോലെ തന്നെ സന്തോഷകരമാവുക. ആദി ആതിരയെ കല്യാണം കഴിക്കും. അതെങ്ങനെ സാധിക്കുന്നാ ഞാൻ ചോദിച്ചത്? ആദിത്യൻ വിവാഹിതനല്ലേ, അയാൾ തുളസിയുടെ ഭർത്താവല്ലേ. ദാസേട്ടാ, അന്ന് ആ കല്യാണത്തിൽ നിന്ന് നിങ്ങൾ ആതിരയെ പിൻവലിച്ചത് കൊണ്ടാ. ദേവമംഗലത്തിന്റെ അന്തസ് തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദിത്യനെ കൊണ്ട് തുളസിയെ ഞാൻ വിവാഹം കഴിപ്പിച്ചത്. ദുർഗേ, കല്യാണം നടന്നു എന്നേ ഉള്ളൂ. തുളസിയെ അവന്റെ വധുവായിട്ട് ഇവിടെ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. അവര് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുമില്ല. ദുർഗ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് തികഞ്ഞ സത്യമാ. ഞങ്ങൾ ആതിരയെ നിങ്ങളുടെ കൂടെ വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയത് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടത്താൻ വേണ്ടി തന്നെയാ. അതിന് തുളസി ആദിത്യനെ സമ്മതിക്കണ്ടേ? തുളസി സമ്മതിച്ചല്ലേ പറ്റൂ. ആദിക്ക് ആതിരയെ ഇഷ്ടമായതുകൊണ്ടല്ലേ ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം നമുക്ക് നടത്തണം. അതിന് ദാസേട്ടന്റെ സമ്മതമാണല്ലോ പ്രധാനമായിട്ടും വേണ്ടത്. ദാസേട്ടൻ ഇക്കാര്യത്തിന് ഇനി എതിരൊന്നും നിൽക്കരുത്. കല്യാണം നടത്താൻ മുൻപന്തിയിൽ തന്നെ നിൽക്കണം. ആതിരയെ അനുഗ്രഹിക്കണം.
ഇപ്പോ അനുഗ്രഹിക്കാതിരിക്കാൻ തരവില്ലല്ലോ. അന്ന് ആ കള്ളം വിശ്വസിച്ചതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. സത്യത്തിൽ ആദിത്യന് ആതിരയെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരി, എങ്കിൽ മറ്റു കാര്യങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. ഡാഡി അങ്ങനെയാ, സുനാമി വരുന്ന പോലെ ഒരു വരവങ്ങ് വരും, എല്ലാം ഒന്ന് കലക്കി മറിക്കും, ചില്ലറ നാശനഷ്ടങ്ങൾ വരുത്തും, അപ്പ തന്നെ പോവുകയും ചെയ്യും. ഡാഡി ഒറ്റൊരാളാ എന്റെ ജീവിതം തകർത്തത്. അല്ലെങ്കിൽ ഞാനിപ്പോ ആദിയുടെ ഭാര്യയായി ജീവിക്കേണ്ടവള. അതെ, ആദിത്യന്റെ ഭാര്യയും നേരെ ചൊവ്വയുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയുമായി ജീവിക്കേണ്ടവളാ. എന്ത് ചെയ്യാൻ പറ്റും, തലവിധി ഇതായി പോയല്ലോ. വരുന്നു, ഇവിളിത് എവിടെയായിരുന്നു? ഇടി നിർത്ത്, ഇതെന്താ പള്ളിക്കൂടോ അതോ സെൻട്രൽ ജയിലിൽ കഞ്ഞിക്കുള്ള മണിയോ? നിർത്താൻ നിർത്തടി. എന്താ ഇത്? ഭ്രാന്ത് പിടിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതാ നിന്റെ മാമൻ നിപ്പുണ്ട്, ഊളം പറയാ, കൊണ്ടുപോയി ആക്കാൻ പറയാം. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, നിങ്ങളിൽ ചിലർക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ മോളെ ഇതൊക്കെ, എന്താ നിനക്ക് പറ്റിയേ? എന്താ ഇത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല മാമ, പറ്റുകയില്ല. പിന്നെ നീ എന്താ ഈ കാണിക്കുന്നത്? എല്ലാവരോടായിട്ട് ഞാനൊരു കാര്യം അറിയിക്കാൻ പോവാ മാമ. അത് എനിക്ക് തോന്നിയൊരു ന്യായം, എന്റെ ഒരു നീതി. നിനക്ക് എന്താ പറ്റിയ തുളസി? നീ കേൾക്കാതെ കാര്യം, എനിക്കിവള് എന്റെ ശത്രുവാണെങ്കിലും ഇവളും എന്നെ പോലൊരു പെൺകുട്ടിയല്ല. ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇവളുടെ അവസ്ഥയിലേ നീ വേദനിക്കാൻ കരയൊന്നും വേണ്ട. ഇവൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരിവിടെ വേറെയുണ്ട്. വെറുതെ ദേഷ്യപ്പെടാതെ ദുർഗമ്മ, ഞാൻ പറയാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണ്. കല്യാണത്തിന് മുമ്പേ ഒരു കുട്ടിയുടെ അമ്മയെ തീരുക എന്നത് വലിയൊരു ഗതികേട് തന്നെ. ഇങ്ങനൊരു കഷ്ടകാലം ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം ആതിരെ വിവാഹം കഴിക്കട്ടെ. ആദിരെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് 100 വട്ടം സമ്മതം. നീ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളെ വിളിച്ച് പറയുന്നത്? ഞാൻ പറയുന്നത് വിഡ്ഢിത്തമല്ല ആദി, ഞാൻ ആലോചിച്ചിട്ട് ഇതേ മാർഗമുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിത്തരുക. നീയും ആദരയും വിവാഹിതരായി സന്തോഷത്തോടെ ജീവിക്കുക. നിനക്ക് ഇപ്പോഴെങ്കിലും സ്വബോധം ഉണ്ടായല്ലോ, വളരെ നല്ല കാര്യം. ഇവൾ അച്ഛനില്ലാത്ത കുഞ്ഞിന്റെ അമ്മ ആവണ്ടെന്ന് കരുതി ഞാൻ എടുക്കുന്ന തീരുമാനോ? അതെന്നെ ദൈവം തോന്നിപ്പിച്ചതാ.
മോളെ, നീ എന്തൊക്കെ പറയുന്ന മോളെ? മാമൻ എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറയുന്നത് എന്റെ ശരിയാ. അതെനിക്ക് ചെയ്തേ പറ്റൂ. തുളസി, നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? ആർക്കും ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ആദി. ഞാൻ വളരെയേറെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായത്. ഇതിനൊരു മാറ്റമില്ല. അതിരെ, നീ തയ്യാറായിക്കോ. നിന്റെയും ആദിയുടെയും കല്യാണം ദാ ഇവിടെ വെച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഞാൻ ആകെ ടെൻഷനില്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും മോനെ, അല്ലെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങും. എന്റെ മോന്റെ വിഷമം കണ്ടു നിൽക്കാനൊന്ന് എന്നെ കൊണ്ട് വയ്യ. അച്ഛൻ, ഞാനിപ്പോ വന്നിരിക്കുന്നത് തുളസി ഉണ്ടാക്കിയ പ്രശ്നം പറയാനാണ്. തുളസി ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം, അതെന്ത് പ്രശ്നം? എന്താ മോനെ പ്രശ്നം? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവള് ദേവമംഗലത്തുള്ളവരോട് മണ്ടത്തരം വിളിച്ച് പറയാ, അവളെ തലയ്ക്കെന്താ വല്ല ഓളമുണ്ടോ? എന്താ കാര്യമെന്ന് പറ മോനെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, എന്റെ ആതിരയുടെ കല്യാണം നടത്താൻ തുളസി മുൻകൈ എടുത്തിരിക്കുന്നു. അതെ, ആ മാരണത്തെ എന്റെ തലയെ കെട്ടിവയ്ക്കാൻ ഇപ്പൊ അവക്കത്തെടുക്കും. അതാ ഞാൻ ചോദിക്കുന്നത്, അവളുടെ തലയ്ക്ക് ഇപ്പൊ എന്താ വട്ടാണോന്ന്? ഈ കുട്ടിക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എന്റെ ആദ്യ തെറ്റുകാരനല്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയ കുട്ടിയാ. ഇത്ര പെട്ടെന്ന് ഇവൾക്ക് എന്താ സംഭവിച്ചേ? ഇപ്പൊ അവള് ദേവമംഗലത്തേക്ക് കയറി വന്ന് നടത്തിയ പ്രവചന ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞത്. എന്നെ രക്ഷിക്കാൻ വന്നവള് ഇപ്പൊ എന്റെ ശത്രുക്കളുടെ മുമ്പിലേക്ക് എന്റെ തല വെച്ച് കൊടുത്തിരിക്കുന്നില്ല. ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല അമ്മേ. നീ കുറച്ചു നേരം കൊണ്ട് ഒരു കല്യാണ ബ്രോക്കറായെന്ന് കേട്ടു. നിന്റെ ഭർത്താവിനെ കൊണ്ട് വീണ്ടും കല്യാണം കഴിപ്പിക്കാനാണോ നിന്റെ പ്ലാൻ?